السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഖുർആൻ തജ്വീദ് പാരായണ നിയമങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മഖ്റജകളെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം പ്രധാനപ്പെട്ട നാല് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ടു നിയമങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? ഇൽഹാർ പറഞ്ഞു, ഇൽഹാറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇദ്ഗാം തന്നെ രണ്ട് രൂപങ്ങളുണ്ട്. ഇദ്ഗാം ഒന്നയുണ്ട്, ബിലാ ഒന്നയുണ്ട്. എന്തായാലും ഇദ്ഗാമിനെ നമുക്ക് ഒന്നായി കണക്കാക്കാം. ആദ്യം പറഞ്ഞ ഇൽഹാർ. ഓക്കെ, ഇനി രണ്ട് നിയമങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഉദാഹരണ സഹിതം ഇവിടെ വെച്ച് പറഞ്ഞു. അത് പറയുകയും അത് നമുക്ക് എല്ലാവരും ഖുർആൻ എടുത്ത് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോ ആദ്യം ഏതാ വേണം? ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ഇലഹാറും ഇദ്ഗാമും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അത് ഇലഹാമിൽപ്പെട്ടു. ഇഖ്ലാബ് ബാക്കിയുണ്ട്, ഇഖ്ഫാവും ബാക്കിയുണ്ട്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വരികയും ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മള് ആദ്യം ഏതാ പഠിക്കേണ്ടത്? ഇഖ്ഫ ആണോ അല്ലെങ്കിൽ ഇഖ്ലാബ് ആണോ? അതും കഴിയും, രണ്ടും പഠിക്കാൻ പോവാണ്. നമ്മൾ രണ്ടും പഠിക്കും. അപ്പൊ അതിലേതാണ് ആദ്യം വേണ്ടത്? ഓക്കെ, ഇഖ്ലാബ് ആയാലോ, ഒന്നല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വിശദമായി ഇഖ്ഫയിലേക്ക് കടക്കാം. ഓക്കെ, അറബിയിൽ ആകെ 28 അക്ഷരങ്ങളാണ് ഉള്ളത്. ആകെ 28 അക്ഷരങ്ങൾ. അതില് ഇൽഹാറിൽ എത്ര അക്ഷരങ്ങൾ കടന്നുപോയി? 6 അക്ഷരങ്ങൾ ഇൽഹാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ഇപ്പൊ ചർച്ചയില്ല. പിന്നെ ഉള്ളത് ഇദ്ഗാമാണ്. ഇദ്ഗാമിൽ കൂടിയുള്ള ഇദ്ഗാമിൽ 4 അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓക്കെ, ഒന്നയോട് കൂടിയ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ എത്രയായിരുന്നു? 4 എണ്ണം. നവമി അല്ലെ? ഇദ്ഗാം ബിഗുന്നയും കഴിഞ്ഞു. ഇദ്ഗാം ബിലാഗുന്ന 2 അല്ലെ? ലാമ് റ. അപ്പോ 6 + 6 12 അക്ഷരങ്ങൾ. ഓക്കെ അല്ലെ, 12 ലെറ്റേഴ്സ് നമുക്ക് ഇപ്പോൾ തീരുമാനമായി. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സാക്കിന, നൂനും തൻവീനും വരുമ്പോൾ ഈ 12 അക്ഷരങ്ങൾ വന്നാൽ എന്താണ് സാക്കിന, നൂനെയും തൻവീനെയും ചെയ്യേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കി. ക്ലിയർ? ഇനി എത്ര അക്ഷരങ്ങൾ ബാക്കിയുണ്ട്? ടോട്ടൽ 28 ആകുമ്പോൾ 16 ലെറ്റേഴ്സ് ഇനി ബാക്കിയുണ്ട്. അതില് ഈ രണ്ട് നിയമങ്ങളിലെ അക്ഷരങ്ങളൊക്കെ വരണം, അപ്പോഴാണ് ഇത് ഒരു കംപ്ലീഷൻ ആവുള്ളൂ. ഇപ്പൊ അത് നമുക്ക് ആദ്യം ഇഖ്ലാബ് പഠിക്കാം. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാബ് ആ വാക്കിൽ തന്നെ, നമ്മൾ ഓരോ നിയമത്തിലും ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. നമ്മുടെ ഉദ്ദേശം അതിൽ വ്യക്തമാണ്. ഇപ്പൊ ഇദ്ഗാം എന്ന് പറയുമ്പോൾ ചേർക്കുക എന്നാണ്. ചേർക്കുക, അപ്പൊ ചേർക്കലാണ് നമ്മൾ അവിടെ നടത്തുന്നത്. സാക്കിന, നൂനെയും തന്മേനെയും അടുത്ത ലെറ്ററിൽ ചേർക്കുകയാണ്. ഇദ്ഗാം ചേർക്കൽ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ ഉദ്ദേശവും അതിന്റെ ഡെഫിനേഷനും നമുക്ക് മനസ്സിലാവണം. അതേപോലെ ആദ്യം പറഞ്ഞ ഇൽഹാർ, എന്താ ഇൽഹാർ? വെളിവാക്കുക. വെളിവാക്കുക, സാക്കിന, നൂന്റെയും തന്മീന്റെയും ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങളായ, പറഞ്ഞോളൂ ഏതൊക്കെയാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ? നമ്മള് അതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാണ് വരുന്നത്? തൊണ്ടയുടെ മേലെ വരുന്നത് ഹും ഖൈനും കുത്തുള്ളത് അല്ലേ? ക്ലിയർ. പിന്നെ മിഡിലിൽ വരുന്നത് ഐന്, ലാസ്റ്റ് വരുന്നത് ഹംസ. ഓക്കെ, ഈ അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ എന്തിനെയാണ് ഇസ്ഹാർ ചെയ്യേണ്ടത്, വെളിവാക്കേണ്ടത്? എന്തിനാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? എന്തിനെയാണ്
പ്രൊജക്റ്റ് പുറത്ത് കാണിക്കേണ്ടത്. സാക്കിനായ നൂറിനെയും തൻവി ഈ അക്ഷരങ്ങളെ അല്ലട്ടോ, എല്ലാവർക്കും വരുന്നൊരു അബദ്ധമാണ്. എന്തിനാണ് വിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങളെ എന്ന് പറയും, അത് റോങ് ആണ്. നമ്മൾ ഈ നിയമങ്ങളൊക്കെ എന്തിനെയാണ് ബാധകമാകുന്നത്, എന്തിനെ കുറിച്ചാണ്? സാക്കിനായ നൂൻ തൻവി. ഓക്കെ, അപ്പൊ ആറക്ഷരങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നെ ഇദ്ഗാമിൽ ആറക്ഷരങ്ങൾ കഴിഞ്ഞു, 12 ആയി. 12 കഴിഞ്ഞാൽ പിന്നെ 16 ലെറ്റേഴ്സ് ആണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ ഒരു അക്ഷരമാണ് യക്ലാബിന് വരുന്നത്. ഏതാണത്? അക്ഷരം ഏതാണ്? സാക്കിനായ നൂനിന്റെയും തൻവീനേയും ശേഷം ഏതക്ഷരമാണ് യക്ലാബിന്റേതായിട്ട് വരുന്നത്? അക്ഷരം പറയ, നിങ്ങള് ഉദാഹരണം പറയല്ല. വെരി ഗുഡ്, ബ ആണ് അടുത്ത ഒരു അക്ഷരം. അപ്പോ യക്ലാബ് പറയുന്നതോടുകൂടി നമ്മൾ ടോട്ടൽ 13 ലെറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. 12 + 1 13 അക്ഷരങ്ങളുടെ നിയമങ്ങൾ അതോടുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇൻഖിലാബ് എന്ന് പരിശോധിക്കാം. ഇൻഖിലാബിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഇൻഖിലാബ് എന്ന് വിളിക്കാറുണ്ട്. ഇൻഖിലാബ്, സിന്താബാങ്, ഇൻഖിലാബ്, റെവല്യൂഷൻ അല്ലേ, ചേഞ്ച്, വിപ്ലവം എന്ന് പറയും. അപ്പൊ ഇൻഖിലാബ് എന്നുള്ള വാക്കാണ് അതിന്റെ ഒരു വേറൊരു നൂന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇൻഖിലാബ്. അതിന്റെ ഒന്നുകൂടി ചുരുങ്ങി പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ അലിഫ് അല്ലെങ്കിൽ പാഫ്, ലാമ്, ബാ, ഇതൊക്കെ വരുന്ന ഏതെങ്കിലും അക്ഷരം അറബിയിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയാം എന്ന് പറയും. അതല്ല, അത് വേറെ അക്ഷരമാണ്, കറുബയാണ്. ലാമ് വരുന്ന ഒരു അക്ഷരം ക, ല, ബ, ഇതാണ് അതിന്റെ ബേസ് ലെറ്റേഴ്സ്. ഇക്ലാബെന്നും ഇൻഖിലാബ് എന്നൊക്കെ പറഞ്ഞ ബേസ് ലെറ്റർ ഉണ്ടല്ലോ, ബേസ് റൂട്ട് ഉണ്ടാവില്ലേ? ഏത് വേർഡിനും റൂട്ട് ഫോം ഉണ്ടാവൂലേ? ഉണ്ടാവല്ലോ. അപ്പോ ഗോയിങ് എന്ന് പറഞ്ഞാൽ ജി ഒ ആണ് അതിന്റെ ബേസ് റൂട്ട് ഫോം. വർക്കിംഗ് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഒരു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എല്ലാത്തിനും റൂട്ട് വേർഡ് ഉണ്ടാവും. അതേപോലെ ഇൻഖിലാബിന്റെ റൂട്ട് വേർഡ് പ ല ബ എന്നാണ്. പ ല ബ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞ നിങ്ങള് അറബിയിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് പ ല ബ, ഈ 3 ലെറ്റർ വരുന്നു. ആ വെരി ഗുഡ്. ആരാ പറഞ്ഞേ? കൽബ് അല്ലേ, കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ ആ പേര് വരാൻ കാരണം? കൽബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മാറി മറിയുന്ന സാധനം അല്ലെ. എപ്പോഴും ഒരാളുടെ മനസ്സ്, ഇപ്പൊ നിങ്ങളൊക്കെ നല്ലൊരു പഠിക്കാനുള്ളൊരു മോഡിലാണ്. എല്ലാവരുടെ ഹൃദയവും നല്ലൊരു ഖുർആന്റെ ഒരു പരിസരത്താണ് ഉള്ളത്. കുറച്ചു കഴിഞ്ഞാല് അത് മാറി അങ്ങാടി പോകുമ്പോൾ വേറെ ഒന്നായിരിക്കും. ഹൃദയങ്ങൾ ഇങ്ങനെ മാറി മറിയും. യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറയില്ല അള്ളാഹിനെ കുറിച്ച്? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹു. ഹൃദയത്തിന് ആ പേര് വരാൻ കാരണം ഇതിങ്ങനെ മാറി മറിഞ്ഞു ഓരോ സമയത്ത് ഓരോ രൂപത്തിലേക്ക് വരും. നമ്മൾ ഒരു നിയ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മുടെ കുലൂബുകളെ, ഹൃദയങ്ങളെല്ലാം നിന്റെ ദീനിലും ത്വാഅത്തിലുമായി ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ദുആ ചെയ്യണം. നമ്മള് ദുആയാണ്, നല്ല ദുആയാണത്. ഇപ്പൊ കൽബ്, ഞങ്ങളുടെ ഉദ്ദേശം കൽബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റിമറിക്കുന്നത്, മറയുന്നത്, മാറുന്നത് ഒക്കെയാണ്. അതാണ് ബേസ് ഫോം കലബ. അതിന്റെ അകത്താണ് നമ്മൾ ഇൻഖിലാബിലേക്ക് വരുന്നത്. ഇൻഖിലാബ് എന്ന് പറയുമ്പോ ഇപ്പം നിങ്ങൾ പറയാം ഇൻഖിലാബ് നമ്മൾ എപ്പോഴാ വിളിക്കുന്നത്? സമരത്തിൽ. എന്താണ് സമരത്തിന്റെ ചേതോ വികാരം? ഈ കലബയിൽ നിന്ന് ആ വാക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും? മാറ്റം. അതാണ് മാറ്റം, വിപ്ലവം, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് അല്ലെ. ഒരു പെട്ടെന്നുള്ള മാറ്റം പറയാൻ വേണ്ടിയാണ് ഇൻഖിലാബ് എന്ന് പറയുന്നത്. ഞാനിത് പറയുന്ന കാരണം വെച്ചാൽ ഇൻഖിലാബ് എന്ന് പറയുമ്പോൾ എന്തായാലും ഉദ്ദേശം കറക്റ്റ് മനസ്സിലായ പിന്നെ നമുക്ക് അത് മാറിപ്പോകില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരോട് ഈ മാറ്റി മറിക്കുന്നതിന് എന്താ ഇപ്പം വാക്ക് ഇദ്ഹാർ എന്ന് പറഞ്ഞു പോകും, ഇദ്ഹാം എന്ന് പറഞ്ഞു പോകും. അതാവാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ ബേസ് എന്നേ പറഞ്ഞത്. ഇപ്പൊ ഇൻഖിലാബ്, ഇൻഖിലാബ് എന്നൊക്കെ പറഞ്ഞാൽ മാറ്റിമറിക്കൽ. ഇൻഖിലാബ് എന്ന് പറഞ്ഞാലും അർത്ഥം മാറ്റിമറിക്കലാണ്. എന്തിനാ മാറ്റിമറിക്കൽ? ഓക്കെ, നമുക്ക് ഇവിടെ പറയുമ്പോൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ബാ വരുമ്പോൾ എന്തിനാ മാറ്റിമറിക്കണം? മീമിനല്ല, എന്തിനാ മാറ്റിമറിക്കണം? എന്തിനാണ് നമ്മൾ മാറ്റേണ്ടത്? മീമിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മുടെ നിയമം എവിടെയാണ്? സാക്കിനായ നൂനും തൻവീനുമാണ് നമ്മുടെ നിയമം അല്ലേ. അപ്പോ അതിനെയാണ് മാറ്റം വരുന്നത്, അതിനാണ് മാറ്റം വരുന്നത്. ഈ ബോർഡ് ഉപയോഗിക്കട്ടെ, നിങ്ങൾ ഇതിനെ ഉദാഹരണം പറയാറല്ലേ. അതല്ല, നമുക്ക് ഉദാഹരണ സഹിതം പറയാം, മനസ്സിലാകും. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒരു ബേസ് നിന്നേ പഠിച്ചു വരുമ്പോ പുതിയ ആളുകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ. ഞാൻ പറയാം. അപ്പൊ സാക്കിനായ നൂനും തൻവീനുമാണ് നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ അല്ല, നമ്മൾ ഈ നാല് നിയമങ്ങൾ പറയുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം പ്രധാനമായും സാക്കിനായ നൂനും തൻവീനുമാണ്. ഇതാണ് സാക്കിനായ നൂൻ, ഇതാണ് തൻവീൻ. ഇതെങ്ങനെ പല രൂപത്തിൽ വരും? പത്തര തൻവീനായിട്ട് വരും, കസ്ര തൻവീനായിട്ട് വരും, ലമ്മസ് തൻവീനായിട്ട് വരും. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നത് ഇതെന്താ വായിക്കുക? മിൻ അല്ലെ? മിൻ ക്ലിയർ ആണല്ലോ. ഇത് സാക്കിനായ നൂനാണോ തൻവീനാണോ? സാക്കിനായ നൂനാണ് അല്ലെ? സാക്കിനായ നൂനാണ്. ക്ലിയർ അല്ലേ? ഇതിനു ശേഷം എന്ത് വന്നാലാണ് ഇഖ്ലാബ് എന്നുള്ള നിയമം വരുന്നത്? ഓക്കെ, ഇതിനുശേഷം ഏത് വരണം? ബാഹു വരണം. ഇതിനുശേഷം ബാഹു വരണം. ഇങ്ങനെ ബാഹു വന്നാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാക്കിനായ നൂനെ എന്താക്കി മറിക്കും? മീമാക്കി മറിക്കും അല്ലേ? മാറ്റം വേണ്ടേ? മറിക്കല് വേണ്ടേ? ചേഞ്ച് വരുത്തണ്ടേ? ചേഞ്ച് വരുത്തുന്നത് നൂനിനാണ് ചേഞ്ച് വരുന്നത്. നമ്മളോട് ബാഹു എന്ന് പറഞ്ഞു പോകരുത്, മീം എന്ന് പറഞ്ഞു പോകരുത്. ഇവിടെ മാറ്റുന്നത് സാക്കിനായ നൂനെയാണ്. ഇപ്പൊ മിൻ എന്നുള്ളത് മിൻ ബാ എന്നല്ല ഓതേണ്ടത്. ഇതുപോലെ മിൻ ബാ എന്ന് കണ്ടാൽ അവിടെ മിൻ ബാ എന്ന് ഓതാൻ പാടില്ല. എങ്ങനെ ഓതണം? ഈ നൂനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഓതണം. മിമ്പാ തന്നെ പറയാം, മിന്നുള്ളത് മായി മാറി മിമ്പ. ഈ നിയമത്തിനാണ് യക്കുലാബ് എന്ന് പറയുന്നത്. ഈ നിയമത്തിന് പറയുന്ന പേരാണ് യക്കുലാബ്. പേരല്ലേ? അപ്പൊ ഇക്കുലാബിന് എത്ര അക്ഷരങ്ങളുണ്ട്? ഒരൊറ്റ അക്ഷരേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 12 പ്ലസ് യക്കുലാബ് ഒന്നായി. ഇപ്പൊ ടോട്ടൽ 13 ലെറ്റേഴ്സ് ആയി. ഇനി എത്ര അക്ഷരങ്ങളുടെ നിയമങ്ങൾ കൂടി ബാക്കിയുണ്ട്? 15 അക്ഷരങ്ങളുടെ നിയമങ്ങൾ ഇനി ബാക്കിയാണ്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി 15 ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോ ബാക്കിയുള്ള 13 ലെറ്റേഴ്സും കറക്റ്റ് മനസ്സിലാക്കാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം എഫ് ആ മനസ്സിലാക്കാൻ അത് വേറെ തന്നെ പഠിക്കേണ്ടതില്ല. വേറെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, ഇതൊക്കെ ഇത് ഇഖ്ലാബിൽ ഒഴിവായി, ബാ ഒഴിവായി, ഇൽഹാറിൽ ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഒഴിവായി, ഇദ്ഗാമിൽ യൻമൂവും അതേപോലെ ലാമും റാവും അതും ഒഴിവായി, പിന്നെ കാണുന്ന എല്ലാ അക്ഷരങ്ങൾ എല്ലാ ഏത് അക്ഷരം വന്നാലും ഇഫ ആണ് എന്ന് വിചാരിച്ചാൽ മതി, കാര്യം എളുപ്പമായി അല്ലേ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഇനിയിപ്പോ ഇത് കാണാതെ പഠിക്കുന്നത് കുറെ അക്ഷരങ്ങളുണ്ട്, അത് കാണാതെ പഠിക്കല്, അങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുന്നത് ഒഴിവാക്കിയാൽ മതി. ആദ്യം പഠിച്ച 13 അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി കാണുന്നത് മുഴുവനും ഇഫ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് ഇഖ്ഫാലേക്ക് കടക്കാം അല്ലേ? ഇനി ഉദാഹരണങ്ങൾ നമുക്ക് ഇത് കൂടി പറഞ്ഞതിന് ശേഷം കൂടുതൽ ഉദാഹരണങ്ങൾ ഖുർആൻ നമുക്ക് പ്രാംസപ്പെടുത്തി വെച്ചതിന് ശേഷം നോക്കാം. ഇനിയുള്ള അക്ഷരങ്ങൾ മുഴുവനും ഇഖ്ഫാഇൻ്റെതാണ്. ഞാൻ അക്ഷരങ്ങൾ ഒന്ന് ഇവിടെ എഴുതി വെക്കാം ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി. എന്നിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഒരു ഓരോ അക്ഷരങ്ങൾ പറയും. എന്തായാലും ഗസ്റ്റ് അടിച്ച് പറഞ്ഞു. എന്തായാലും 15 അക്ഷരങ്ങൾ എന്തായാലും പിന്നെ എന്താണ് കുറവുള്ളത്? ഇതൊക്കെയാണ്.
നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ. അതേപോലെ തന്നെ ഓതുമ്പോഴും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ഇത് ബാക്കിയുള്ളവർക്ക് കാണാതെ പഠിക്കണം. ഈസിയാണ്, നമുക്ക് അറിയുന്നതാണ്. ക്ലിയർ അല്ലേ? എല്ലാരും ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ. ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ ഇത് ഇത് ക്ലിയർ ആക്കേണ്ട ആവശ്യം. ഇതിനേക്കാളും ചുരുങ്ങിയ ഇതൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. ആറ് ആറ് ഒന്ന് ക്ലിയർ ആക്കിയാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ എല്ലാവർക്കും ക്ലിയർ ആകും. അങ്ങനെ മനസ്സിലാക്കുമ്പോ ഒരു സുഖം വേറെ ഏതെങ്കിലും. ഇപ്പൊ നിങ്ങൾക്ക് ഹാ എന്ന് പറയാൻ തോന്നി, ഹേ അതല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അല്ലെ. ഹാ ഇഫ് അതില്ലല്ലോ, കാരണം അത് ഏതാണ്? തൊണ്ടയുടെ ആണ്. അങ്ങനെ ഓരോ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഒഴിവാക്കാൻ പറ്റുമ്പോൾ സുഖം നമ്മളത് പഠിച്ചു എന്നുള്ളത് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഇഹ്ഫാന്റെ അക്ഷരങ്ങൾ. ഇനി എന്താണ് ഇഹ്ഫ എന്ന്? എന്താണ് ഇഹ്ഫ? ഇക്ലാബ് നമ്മൾ അതിന്റെ റൂട്ടിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ. ഇക്ലാബ് എന്തായിരുന്നു? മാറ്റി മറിക്കും. അതേ സമയത്ത് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്ഫ? ഖഫിയ എന്ന് പറഞ്ഞാൽ ഖഫ, ഖഫിയ എന്തെങ്കിലും പരിചയമുണ്ട്? ഖഫ വിരോധമല്ല, ഒരു ഹഫ എന്തെങ്കിലും ഹഫ ഉണ്ടെങ്കിൽ അറബി ക്ലാസ്സുകൾ അല്ല, അത് ഇഖ്തിലാഫ്. നിങ്ങൾക്ക് അതിന്റെ അടുത്തൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. കോപം എന്തെങ്കിലും മറിഞ്ഞത്, നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആവാത്തത്, ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ കൺസീൽഡ് ആയിട്ട് മറിഞ്ഞ സംശയം, അത് ഒരു വേറെ അർത്ഥമാണെങ്കിലും ശരിക്കും അർത്ഥം മറിഞ്ഞത്. ഹഫ എന്നാ മറിഞ്ഞു, ഹൈഡഡ് ഹൈഡ്. മറക്കുക എന്നാണ്. മറക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറക്കുക. ആ ഒരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹഫ എന്ന് പറഞ്ഞാൽ മറഞ്ഞത്. നമ്മൾ ഡൗട്ട് ഉണ്ടാവുക എന്നൊക്കെ ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് അത് അത് ക്ലിയർ ആയിട്ട് അവിടെ പതിഞ്ഞില്ല, കുറച്ച് മറിഞ്ഞു പോയി, ഹൈഡായി പോയി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഹഫ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു ഹഫ ഉണ്ട്, ഒരു കാര്യം മറിഞ്ഞിട്ടുണ്ട്, ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അത് ഹഫ ഒളിഞ്ഞു മറിഞ്ഞു എന്നൊക്കെ. അപ്പൊ ഇവിടെ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. എന്തിനായിരിക്കും മറക്കേണ്ടത്? നമ്മളിപ്പോ ഒരു പേര് പഠിച്ചാൽ അത് എന്തിനായിരിക്കും ആ നിയമം? എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? സാക്കിനായനവനെയും തന്വീരനെയും ബാധിക്കുന്നതാണ് ആ നിയമം അല്ലേ. ഓക്കെ, ഞാൻ പറയാം. അപ്പോ ഇവിടെ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയും. നിങ്ങൾ ഈ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞു. എന്താണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശം? നമ്മുടെ ഉദ്ദേശം എന്തെങ്കിലും ആളെ പിടിച്ച് ബോർഡിന്റെ ബാക്കിൽ മറച്ചു വെക്കലല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ബാധകമാകുന്ന സാക്കിനായനവനും തൻവീനുമാണ്. എങ്കിൽ ഇവിടെ എന്തിനാ മറക്കലായിരിക്കും? യെസ് വെരി ഗുഡ്. ഇതിനെയാണ് മറക്കേണ്ടത്. ഇപ്പൊ മറിക്കലാണെങ്കിൽ, മാറ്റി മറിക്കലാണെങ്കിലും ഇതന്നെയാണ്, ചേർക്കലാണെങ്കിലും ഇതിനെയാണ്, പിന്നെ ഉന്നത്തോട് എല്ലാം ഇതിനാണ് ബാധിക്കുന്നത്. അപ്പൊ ഇഹ്ഫ മറക്കൽ എന്ന് പറയുന്ന പ്രക്രിയയും പ്രോസസ്സും എന്തിനാണ്? ഇതിനാണ് അല്ലേ. ഇതിന് രണ്ടിനെ നമുക്ക് മറക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ സാക്കിനാനുവിനെയും തന്മീനെയും നമുക്ക് മറച്ചു വേണം ഉച്ചരിക്കാൻ. അത് എപ്പോഴായിരിക്കും ആ മറക്കേണ്ടത്? ആവശ്യകത ഈ അക്ഷരങ്ങൾ ഇതിന് ശേഷം ഏത് വരണം? ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ, പതിനഞ്ച് അക്ഷരങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒന്ന് സാക്കിനാനുവിനും തന്മീനും ശേഷം വന്നാൽ എന്തിനെ മറക്കണം? മാർക്കുമല്ലോ. അപ്പൊ എല്ലാരും പെട്ടെന്ന് പറയണ്ടേ ഈ അക്ഷരത്തെ മറക്കണം എന്ന് പറയും. ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഈ സാക്കിനായനൂരിനെയും തൻവീനെയും മറച്ചു മണിക്കണം എന്നാണ്. മറച്ചു മണിച്ചു ഉച്ചരിക്കണം. ഏറ്റവും പ്രധാനം മറക്കലാണ്. പിന്നെ അതിനനുസരിച്ച് ഒരു മണിക്കലും കൂടി. ക്ലിയർ? പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി ഉദാഹരണം കൂടി പറയുമ്പോ ഇൻഷാല്ലാ ഉദാഹരണം ആയിക്കോട്ടെ. ഇൻഷാ
ഇതിപ്പോ ഖുർആൻ ഇപ്പൊ സാധാരണ ഇൻഷാ അള്ളാ പറയുമ്പോ നിങ്ങൾ നാളെ വരില്ലേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടാവില്ല. മാത്രമാണ് നിയമം, ഈ നിയമൊക്കെ മുഴുവൻ ഖുർആൻ ലോകത്തില് മാത്രമല്ല നമ്മളെ സംസാരത്തിലോ തിരക്കിട്ട് പോവാ വണ്ടി പറ്റുമായിട്ട് ബോർഡിംഗ് ബസ് എടുത്ത് പോകണം എന്നാലും നാളെ കാണാറാ ഇന്നാളെ പിടിച്ചേ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് ഖുർആനിലുണ്ടല്ലോ ഇങ്ങനെ അല്ലേ, ഇതാ ഒരു ആയത്തുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ, ഏഹ് ഇന്നല്ല ഇന്ന് ഈ ആയത്ത് ഇൻഷാ അള്ളാ വന്നിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഗൾഫിൽ വരുന്ന ആയത്തല്ലേ അത്, ഹലോ ഇൻഷാ അള്ളാ ഒക്കെ. അവിടെ ഖുർആൻ ഓതുമ്പോഴാണ് ഈ ഒരു നിയമം ബാധകമാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ഓതണം, ഇതാണ് സാക്കിനായ നൂന്, ഇതിന് ശേഷം ഷീന വന്നു. ഷീന എവിടെ, നമ്മുടെ ഈ ലെറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവിടെ കാണിച്ചു കൊടുത്ത അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഈ ലെറ്റർ സാക്കിനായ നൂന് ശേഷം വന്നു, അതുകൊണ്ട് തന്നെ മറച്ചു മണിക്കണം. എന്താണ്, എന്തിനാ മറക്കേണ്ടത്, ഷീനയാണോ അല്ല, ഇതിനെ നമ്മൾ മറച്ചു മണിക്കണം നൂനിനെ. ഇപ്പൊ നൂനിനെ മറക്കുക എന്നുള്ളത് നൂന് മറിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക ആണോ അല്ല, നൂന് ശരിക്ക് നൂനിന്റെ മഹറ ചോർമ്മൊക്കെ നാവിന്റെ അറ്റം ലേ അത് മറച്ചിട്ടൊന്നുമല്ല, ഓപ്പൺ ആണോ പറഞ്ഞ അതവിടെ ക്ലിയർ ആണ്, മറച്ചിട്ടൊന്നല്ല നമ്മള് വായൊക്കെ കൂട്ടിട്ടും അന്നല്ലോ പറയാറ് മൂക്കോടെന്നല്ലോ പറയാറ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ നൂനിനെ മറക്കണം എന്ന് പറയുന്നത് ഷീന് വന്നത് കൊണ്ടാണ്, ശേഷം ഇഖ്ഫ അതിന്റെ അക്ഷരം വന്നത് കൊണ്ടാണ്. ഇപ്പൊ ഇത് മറക്കൽ എങ്ങനെയാണ്, നിന്ന് ശരിക്കു പറയാതെ പറയുമ്പോ ഒക്കെ ക്ലിയർ വെളിവാക്കി വെളിവാക്കിയല്ലോ, എപ്പോഴാ വെളിവാക്കേണ്ടത് അതേ സമയത്ത് ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ മറച്ചു മണിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് നൂനിനെ തരിമൂക്കിലൂടെ അതും അൻഅംതയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അൻഅംത പറയുമ്പോ എന്താണത്, ക്ലിയർ ഓപ്പൺ ആയിട്ട് ഇസ്ഹാർ ചെയ്ത് വെളിവാക്കി. അതേസമയത്ത് ഇൻഷാ പറയുമ്പോ ഇൻഷാ പറഞ്ഞാലോ, ഇൻഷാ എന്ന് പറഞ്ഞാൽ വെളിവാക്കിണ്ടോ, എവിടെ എങ്ങനെ പോകുന്നത്, ക്ലിയർ ആണോ? അതാണ് നമ്മുടെ മറക്കുക മണിക്കുക എന്ന് പറഞ്ഞ നിയമം. ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങളുടെ ഏതാ നിങ്ങൾ ഇതെല്ലാവരും എനിക്ക് ഓടി കേൾപ്പിച്ചു തരണം. ഖുർആനിൽപ്പെട്ട ചില ആയത്തുകളുടെ ഈ നിയമം മാത്രം വരുന്ന ഭാഗമാണ് എഴുതുന്നത് കേട്ടോ. യൻസുറുക്കും വായിക്കാൻ കേട്ടോലോ, ഇത് യൻസുറുക്കും അല്ലേ, യൻസുറുക്കും യൻസുറുക്കും അതേ വെളിവാക്ക് വെളിവാക്കി. അങ്ങനെയാണോ ഇവിടെ സ്വാദ് വന്നാൽ ഓതേണ്ടത്, കാരണം എന്താ സ്വാദ് ഏതിൽപ്പെട്ടതാണ്, സ്വാദ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എൻസുറുക്കും നോതിയാൽ പോരാ, തുടങ്ങിട്ട് പിന്നെ മറക്കണം, നമ്മള് പറഞ്ഞ മറക്കലല്ലേ, വെളിവാക്കിയാൽ എൻ, മറക്കുമ്പോഴോ എൻ എന്നെ മറച്ചിട്ട് വേറൊന്ന് പോലെ നമ്മളെ ഉന്നത്തിന്റെ പോലെ നൂനല്ല വെളിവാവ, നൂൻ നമ്മള് വേഗം മറക്കും, നമ്മൾ നൂനവിടെ വെളിവായി കാണൂലാണ് ഇപ്പാക്കൽ, നൂനെ വെളിവായി കാണാതെ അതിനെ മറച്ചിട്ട് വേറൊരു ഉന്നത്തെ കൊടുത്ത് ഇങ്ങനെ മണിച്ചൊടും പുറത്തേക്ക് വരും. അടുത്ത് ഞാനിവിടെ എഴുതാം, നിങ്ങളത് പാരായണം ചെയ്തോളൂ. ഞാന് ഇതിപ്പോ ഇതിപ്പോ സാക്കിനു തൻവീന്റെ കൂടി ഇതേ തരാം, ഇത് സാക്കിനുന്റെ തൻവീന്റെ കൂടി ഇതേപോലത്തെ ഒരു ഉദാഹരണം എഴുതാം. ഇതെന്താണ്
ഇവിടെ എങ്ങനെയാണ് അതേ നിയമമാണ് തൻവീൻ. സെയിം ഉദാഹരണം വെച്ച് സ്വാദിന്റെ സെയിം ഉദാഹരണം പറഞ്ഞത് മാത്രം യൻസുറുക്കും എന്ന് പറയുന്നത് പോലെ എങ്ങനെ എല്ലാ അക്ഷരത്തിന്റെയും ഉദാഹരണങ്ങൾ ഉണ്ട്, അത് ഞാനിപ്പോ ഓരോന്ന് പറയുന്നില്ല. ഇനി ഇപ്പൊ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് എല്ലാരും ഖുർആൻ എടുത്തിട്ട് ഇഖ്ലാബിന്റെയുമായ നിയമങ്ങൾ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത് എവിടെയും നോക്കട്ടോ, ഏതെങ്കിലും ഒരു പേജ് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. അതിൽ ഇഖ്ഫാഇന്റെതോ ഇഖ്ലാബിന്റെയോ നിയമങ്ങൾ ആരാണ് ആദ്യം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ നോക്കും. ഇവിടെ ആദ്യം കണ്ടെത്തുന്ന ആൾക്ക് പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടെത്തി കാണിച്ചു തരണം, നിങ്ങൾ ഖുർആനിൽ കണ്ടെത്തി കാണിച്ചു തരണം. തെറ്റ് പറഞ്ഞാൽ അവരെ അവര് ഡിസ്ക്വാളിഫൈഡ് തെറ്റ് പറഞ്ഞാൽ പണിഷ്മെന്റ് അവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവില്ല, അവരെ പിന്നെ അടുത്ത് ഞങ്ങൾ നോക്കൂല, ഡിസ്ക്വാളിഫൈഡ് ആവും. അല്ല നിങ്ങൾ പറയണ്ട, നിങ്ങള് അത് കെട്ടി അത് കൈവോക്കിയ ഞാൻ വന്ന് നോക്കിക്കോളൂ. ആദ്യം ഇവിടെ രണ്ടാം സ്ഥാനം ഇഖ്ലാബ് നമ്മുടെ പേര് പറയും ഉമ്മർ ഉമ്മർ ഓക്കെ. മൂന്നാമത്തും കണ്ടുപിടിച്ചു മിംബാരി, അത് ഹസൻ ഹസൻ ഓക്കെ. ഇഖ്ലാബ് കഴിഞ്ഞു കേട്ടോ, ഇനി ആണ് കാണണല്ലോ സാക്ഷി വേണത്. ഓക്കെ മാഷാ എം കദൂൻ ഇവിടെ സദ്ദം സദ്ദം. അപ്പൊ ആദ്യം കതിൽ സെക്കൻഡ് ഉണ്ട് ഇഖ്ലാബും എഫ്പാവും മൂന്നാളുകൾ കണ്ടുപിടിച്ചു. നമ്മുടെ പ്രൈസ് കഴിഞ്ഞു അവര് അടുത്ത ആഴ്ച. ചെറിയ ചെറിയ ഒരു പ്രൈസ് ഉണ്ടാവും, വളരെ ചെറിയ, എന്നാലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ അടുത്തത് എല്ലാരും കണ്ടുപിടിക്കിനി മനാസിലെപ്പോ സാക്കിനായ തമ്മിലൊന്നും വന്നില്ലല്ലോ. അവിടെ എവിടെ നമ്മുടെ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, സാക്കിനായ നൂനോ തൻവീനോ വന്നോ ഒന്നാമത് നോക്കണം. അതൊക്കെ ഏയ് നമ്മളിത് നോക്കുമ്പോ ഈ പറഞ്ഞ നാല് നിയമങ്ങൾ നോക്കുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സാഖിനാ നൂനുണ്ടോ തൻവീർ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത് എഫ്ഐ ഇത് നോക്കണം, ഇത് വന്നോ ഏത് അക്ഷരം വന്നോ എഫ്ഐ നോക്കണം. ഇഖ്ലാബിലാണെങ്കിൽ വാവ് വന്നോ എന്ന് നോക്കണം.
Yes, in guntum. അപ്പൊ ഞാൻ ഉദാഹരണം എഴുതുന്നതിനേക്കാൾ നല്ല നിങ്ങൾ തന്നെ ഉദാഹരണം കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടുപിടിക്കില്ല ഇന്നലെ കണ്ടുപിടിച്ചു. ഓരോരുത്തർ കിട്ടുന്ന വിളിച്ചു പറയും. ശേഷം മെഞ്ചുന്തിൻ അവിടെ രണ്ടെണ്ണം വന്നു. തീരെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കണ്ടുപിടിച്ചില്ലേ? കാരണം എല്ലാ പേജിലും എന്തായാലും കണ്ടിരിക്കും. അത്രയും അധികം പേര് തന്നെ 15 അക്ഷരങ്ങൾ നിയമമായത് കൊണ്ട് തന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഈ നിയമം എവിടെയും കാണാൻ പറ്റും. നമുക്ക് യാസീൻ ആദ്യത്തെ നാലായത്തുകൾ ഒന്ന് പരിശോധിക്കാം. അതിലെവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി ഒന്ന് ഓടി ഓടി നോക്കാം. സന്തോഷായില്ലേ? അവിടെ കാണുമ്പോ നമുക്ക് പഠിച്ചൊരു ഭാഗം ഇങ്ങനെ വന്നപ്പോ ക്ലിയർ ആയിട്ട് ഓതാനോട് തോന്നലുണ്ടായില്ലേ? നമ്മള് തൻസീൽ അവിടെ വരെ എത്താം. ഇപ്പൊ തൻസീൽ എല്ലാരും എല്ലാ ആയത്തുനിന്ന് എല്ലാരും എപ്പോഴും കൂടി എനിക്ക് ഓതി കേൾപ്പ് ചേർന്നു. ആയത്ത് മാത്രം ഓതിയാ മതി. ഇപ്പൊ തൻസീൽ അസീസ് ഇബ്രാഹിം ഓരോരുത്തരായിട്ട് എന്താണ് നിയമം? തൻ സാക്കിനാനും ശേഷം സാ വന്നു. സാ ആണെങ്കിൽ ഫാലേറ്റർ ആകുന്നു. അപ്പൊ അത് കണ്ടു തന്നെ തൻസീലൽ അസീസിർ റഹീം. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഒരു അടുത്ത ആയത്തിലും ഇതേപോലെ
അവിടെയും രണ്ട് രണ്ട് എഫ് അവിടെയൊക്കെ രണ്ട് എഫ്ബാ വരുന്നത് എന്നുള്ള ഇടത്തിലും ഒക്കെ ഒരേ അക്ഷരം അല്ലേ എഴുതാലും തന്നെ രണ്ട് പ്രാവശ്യം എഫ്ബാന്റെ നിയമത്തിൽ വന്നിട്ടുണ്ട്. അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി എല്ലാവർക്കും ഈ അക്ഷരങ്ങൾ വരുമ്പോ എഫ്ബാ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ക്ലിയർ ആയിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ ഓതുമ്പോ അശ്രദ്ധമായി ഓതുമ്പോ തെറ്റിപ്പോകും, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാതെ പോകും. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ കിട്ടുമല്ലോ ഇൻഷാല്ലാ. അങ്ങനെ കിട്ടണം. അങ്ങനെ അള്ളാഹു നമുക്ക് അങ്ങനെ ഖുർആനെ അതിന്റെ നിയമത്തെ അനുസരിച്ച് ഓതാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി. പഠിക്കുന്ന നിയമങ്ങളൊക്കെ അത് ആ ഒരു ശ്രദ്ധയോടുകൂടി ഓതാനുള്ള തൗഫീഖ്, അതാണ് പ്രധാനം. നിയമങ്ങൾ പഠിക്കാനൊക്കെ പെട്ടെന്ന് കഴിയും, പക്ഷെ ഓതുമ്പോ ആ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ഓതാൻ പറ്റുക എന്നുള്ളതാണ്.